ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുരക്ക വച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുരക്കയാണ്. ചുരക്ക ഗ്രേറ്റ് ചെയ്തതാണ്, ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നെയ്യ് വേണം, പാൽ വേണം, പഞ്ചസാര വേണം, നട്സ് വേണം. നട്സ് ഞാൻ ബദാമും മുന്തിരി എടുത്തിരിക്കുന്നത്, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള നട്സുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നട്സ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി നട്സ് എല്ലാം വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചുരക്കയും കൂടി ചേർക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി നമ്മുടെ ചുരക്ക ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. പാലിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന ചുരക്കയ്ക്ക് അനുസരിച്ച് കൂട്ടാം, എന്തായാലും 1 ഗ്ലാസ് മസ്റ്റാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വച്ച് ഈ പാലിൽ കിടന്ന് ഈ ചുരക്ക വേവണം. ഒരു 10 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടണം. പാലൊക്കെ നന്നായി വറ്റി വരണം. നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവും ഈ പറയുന്ന പോലെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ ഈ പഞ്ചസാരയുടെ നീരും കൂടി ഒന്ന് വറ്റി വരണം. ഈ സമയം കൊണ്ട് വീണ്ടും നമ്മുടെ ചുരക്ക വേവും, അതുപോലെ നല്ല സോഫ്റ്റാവും, നല്ല ടേസ്റ്റും കൂടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നത് നമ്മുടെ ഹൽവയ്ക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റിയിരിക്കുന്ന നട്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 1-5 മിനിറ്റോടെയും വച്ചതിന് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുക വരെ ബൈ.